സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പല മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാർ കളം പിടിച്ചിരിക്കുകയാണ്. ഇത്തവണ അപരന്മാർ ആരെയെല്ലാം വീഴ്ത്തും വാഴ്ത്തും എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ അപരക്കണിയിൽ അടിതെറ്റിയവർ ഏറെയാണ്. ഒന്ന് കാണാം. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അപരക്കണിയിൽ കുടുങ്ങി കടപുഴകി വീണ പ്രമുഖ നേതാക്കൾ ഒരുപാടുണ്ട്. സംസ്ഥാനം എന്നും ഓർക്കുന്ന അപരന്റെ അട്ടിമറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2004-ലേത്. അന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് അപരക്കിണിയിൽ കുടുങ്ങി പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചത്. 1009 വോട്ടിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KS മനോജിനോട് VM സുധീരൻ തോറ്റപ്പോൾ VM സുധീരന്റെ അപരൻ S സുധീരൻ നേടിയത് 8282 വോട്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച അപരനും S സുധീരനാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ പണികൊടുത്തത് ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനായിരുന്നു. 2009 UDF സ്ഥാനാർത്ഥി MK രാഘവനോട് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ റിയാസ് പരാജയപ്പെടുന്നത് 833 വോട്ടിനാണ്. അന്ന് മുഹമ്മദ് റിയാസിന്റെ 4 അപരന്മാർ ചേർന്ന് പിടിച്ചത് 6371 വോട്ട്. 2009 പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിയും അപരന്മാർ പിടിച്ച വോട്ടുകൾക്ക് മുന്നിൽ തോൽവിയറിഞ്ഞു. LDF സ്ഥാനാർത്ഥി MB രാജേഷിനോട് 1820 വോട്ടിന് സതീശൻ പാച്ചേനി അടിയറവ് പറഞ്ഞപ്പോൾ അപരൻ സതീശൻ നേടിയത് 5478 വോട്ട്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് എതിരാളികളുടെ വോട്ട് കുറയ്ക്കാൻ മുന്നണികൾ തന്നെയാണ് അപരന്മാരെ രംഗത്തിറക്കുന്നതെന്നതും പരസ്യമായ രഹസ്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.